മുത്തശ്ശി കഴിക്കാനെന്താ? തൈരും ചോറുമാണ്. ചോറും തൈരോ? ഒരു ചിക്കൻ ബിരിയാണി, മട്ടൻ ബിരിയാണി, അങ്ങനെ എന്തെങ്കിലും ഒന്ന് ചെയ്തുകൂടായിരുന്നില്ലേ? എടാ, എനിക്ക് അതൊക്കെ ചെയ്യാൻ പറ്റുമോ ഈ വയസ്സുകാലത്ത്? ആയിക്കോട്ടെ, വലിച്ചിടാൻ ഞാനുണ്ടല്ലോ. ഹാ, നീ ഇങ്ങനെയൊക്കെ പറയും, പക്ഷെ ഞാനില്ലായിരുന്നെങ്കിലേ നിന്റെ അച്ഛൻ എപ്പോഴേ നിന്നെ കൊന്നു കളഞ്ഞേനായിരുന്നു. മുത്തശ്ശി, ഞാൻ ഇറങ്ങാ. അനിയ, അത് പിന്നെ ഇങ്ങോട്ടൊന്ന് വരുമോ? എന്താ കാര്യം? ആക്ച്വലി ഞാൻ ഈ വീട്ടിലെ പുതിയ താമസക്കാരിയാ. ഷോപ്പിങ്ങിന് പോയി ഈ തിങ്സ് എല്ലാം വാങ്ങിച്ചോണ്ട് വന്നു. ഈ പെട്ടി ഒന്നും കൊണ്ട് അത് വെക്കണം. ഓട്ടോക്കാരനോട് ചോദിച്ചു, പക്ഷെ അവൻ പറ്റില്ല എന്നാ പറഞ്ഞത്. സൂക്ഷിച്ചു. നല്ല കനമുണ്ട് ഇതിന്. ഒന്ന് വെയിറ്റ് ചെയ്യണേ, ഒന്ന് പെട്ടെന്ന് തുറക്കണേ. വരൂ, അതിവിടെ വെച്ചോളൂ. താങ്ക് യു ഹരീഷ്. എന്റെ പേര് നിങ്ങൾക്ക് എങ്ങനെ അറിയാം? ഹരീഷ്, BCA സെക്കൻഡ് ഇയർ. അത് ഈ നോട്ടിലുണ്ടല്ലോ. എന്നാ ശരി, ബൈ. വൺ സെക്കൻഡ്, ഇത് വെച്ചോളൂ. സോറി, ഞാൻ കാശിന് വേണ്ടിയല്ല ഹെൽപ്പ് ചെയ്തത്. എന്നാ പിന്നെ നമുക്ക് ഫ്രണ്ട്സ് ആയാലെന്താ? യാ, സ്ട്രോങ് ഹാൻഡ്. നിങ്ങൾക്കെല്ലാവർക്കും എന്റെ നമസ്കാരം. എന്റെ പേര് നിർമ്മല, നിർമ്മല നിത്യാനന്ദം. എന്റെ ഹസ്ബൻഡ് ദുബായിൽ എഞ്ചിനീയറായി ജോലി ചെയ്യുക. ദൈവാനുഗ്രഹം കൊണ്ട് എനിക്ക് പൈസയ്ക്ക് യാതൊരു ബുദ്ധിമുട്ടും ഇല്ല. എനിക്ക് സ്വന്തമെന്ന് പറയാൻ ആരുമില്ല. അതുകൊണ്ട് നിങ്ങളെല്ലാവരും എൻ്റെ കൂടപ്പിറപ്പുകളാ. എന്നെയും നിങ്ങളിൽ ഒരുത്തിയായി ഭാവിച്ച് നിങ്ങൾക്ക് എന്ത് സഹായം വേണേലും എന്നോട് ചോദിക്കാം. കുട്ടികളെല്ലാം വന്ന് നോട്ട്ബുക്സ് വാങ്ങിച്ചോളൂ. വാ മോളെ, നീ വാ മോളെ, ദാ ഇങ്ങോട്ട് വാ മോനെ, വാങ്ങിച്ചോ. ചേട്ടാ, ചേട്ടന്റെ കുട്ടിയൊക്കെ വാങ്ങിച്ചോ. ശരി, ദാ വാങ്ങിച്ചോ. നമസ്കാരം ചേച്ചി, ഇങ്ങോട്ട് വരൂ. ശരി ചേച്ചി, വരൂ ചേച്ചി, വരൂ. നിങ്ങൾക്കിവിടെ എന്ത് പ്രശ്നമുണ്ടെങ്കിലും എന്നോട് പറഞ്ഞാൽ മതി. അതെത്ര വലിയ ഓഫീസറാണെങ്കിലും ശരി, ഞാൻ പോയി കണ്ട് നിങ്ങളുടെ പ്രശ്നങ്ങളൊക്കെ തീർത്തുതരാം. മേഡം, എന്റെ മോൻ 7-ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. സ്കൂൾ ഫീസ് അടയ്ക്കാൻ ഒരുപാട് ബുദ്ധിമുട്ടാണ് മേഡം. നിങ്ങൾ ആരുടെങ്കിലും പറഞ്ഞൊരു സഹായം വാങ്ങിച്ചു തരാണെങ്കിൽ വളരെ ഉപകാരമായിരിക്കും. ആരോടെങ്കിലും എന്തിനാ പറയുന്നേ? അതിന്റെ ആവശ്യമില്ല. നിങ്ങളുടെ മോന്റെ വിദ്യാഭ്യാസത്തിന് ഞാൻ ഹെൽപ്പ് ചെയ്യാം. പിന്നീട് ഒരിക്കൽ മോനെ വിളിച്ചുകൊണ്ട് എന്റെ വീട്ടിലേക്ക് വരൂ. ഈ ഉപകാരം ചെയ്തിരുന്ന മേഡത്തിന് ദൈവാനുഗ്രഹം എന്നും ഉണ്ടാകും. ഈ ഉപകാരം ഒരിക്കലും മറക്കില്ല മേഡം. പോയിട്ട് വരാം മേഡം. എന്നാ ശരി. കൊച്ചിന് നല്ല മനസ്സാ. ഞാനൊട്ടും വിചാരിച്ചില്ല, നിങ്ങൾക്ക് നല്ല മനസ്സാണ്. നമ്മളൊക്കെ മനുഷ്യരല്ലേ, ഒരാൾക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ചെയ്യുന്നതല്ലേ മനുഷ്യത്വം. എന്നെ കൊണ്ട് പറ്റുന്ന സഹായങ്ങൾ ഞാൻ ഉറപ്പായും ചെയ്യും. അതുപോലെ തന്നെ എനിക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അതും ഞാൻ മടികൂടാതെ ചോദിക്കും. ഇപ്പോ ഞാൻ നിന്റെ അടുത്തൊരു സഹായം ചോദിക്കാൻ പോവാ. എന്താണ്? ഇന്ന് വൈകുന്നേരം എന്നെ മാർക്കറ്റിലേക്ക് കൊണ്ടുപോവോ? ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു മഴ. എന്തൊരു മഴയാ ഇത്! ഞാനും വിചാരിച്ചില്ല മഴ വരുമെന്ന്. ഹരീഷ്, വളരെ താങ്ക്സ് എന്നോടൊപ്പം മാർക്കറ്റിലേക്ക് വന്നതിന്. അത് സാരല്ല. സോറി ഹരീഷ്.
അതെന്തിനാ? ഞാൻ കാരണമല്ലേ നീ മഴ നനഞ്ഞത്? അത് കുഴപ്പമില്ല, ഞാൻ വരട്ടെ. ഇങ്ങനെ എങ്ങനെയാ പോവാ? ഒരു മിനിറ്റ് വെയിറ്റ് ചെയ്യേ, ഞാൻ ഇപ്പൊ വരാം. എന്തൊരു തണുപ്പ്! ഹരീഷ്! വേണ്ട വേണ്ട വേണ്ട, സാരമില്ല, ഞാൻ തുടച്ചു തരാം. ഇല്ല വേണ്ട, പറയുന്നേക്ക്. വേണ്ട, ഞാൻ തന്നെ തുടച്ചോളാം. കഴിക്കാൻ എന്താ വേണ്ടത് ഹരീഷ്? ഈ തണുപ്പത്ത് കഴിക്കാൻ ടീ, കോഫി? ഇല്ല, ഒന്നും വേണ്ട. ഒന്നും കഴിക്കാതെ നിന്നെ ഞാൻ വിടില്ല. മടി കൂടാതെ നിനക്ക് എന്നോട് എന്ത് വേണേലും ചോദിക്കാം. വേണ്ട, എനിക്കിപ്പൊന്നും വേണ്ട. ഞാൻ വരട്ടെ. വരട്ടെ എന്ന് പറഞ്ഞിട്ട് പോവാണോ? മഴ പെയ്ത ഒതുങ്ങി നിക്കടന്നറിയില്ലേ? ഇങ്ങനെ പോത്തിനെ പോലെ മഴ നനഞ്ഞ പിന്നെ എങ്ങനെയാ പനി പിടിക്കാതിരിക്ക? പറ ഹരീഷ്. ആ, നമസ്കാരം. ഹരീഷ് ഇല്ലേ? ആ ഉണ്ട്. അവൻ പനിച്ചു കിടക്ക. പനിയാണെന്നോ? അയ്യോ, എനിക്കൊന്ന് കാണാൻ പറ്റോ? അതിനെന്താ കാണാലോ, വാ. ഹരീഷ്, അയ്യോ, പൊള്ളുന്ന പനിയാണല്ലോ നിനക്ക്. നീ എഴുന്നേക്കണ്ട, കിടന്നോ. വരൂ. അമ്മേ, നിങ്ങളുടെ കൊച്ചുമോന് വലിയ മനസ്സാ, എല്ലാവരും സഹായിക്കും. എനിക്കും പല സഹായങ്ങളും ചെയ്തിട്ടുണ്ട്. ഞാനിവിടെ അടുത്ത വീട്ടിലാ താമസിക്കുന്നെ. അറിയാം. ഹരീഷ്, ഡോക്ടർ അടുത്ത് പോയിരുന്നോ? ആ, പോയിട്ട് വന്നു. ടാബ്ലറ്റ്സ് ഒക്കെ കഴിച്ചോ? ഇല്ല, വായക്ക് ഒരു മാതിരിയുണ്ട്. അയ്യോ, പനി വന്നാ പിന്നെ അങ്ങനെയല്ലേ. അമ്മേ, ടാബ്ലറ്റ്സ് എവിടെ? ദേ, അവിടെ രണ്ട് ഗുളികയുണ്ട്, എടുത്തു കൊടുക്കൂ. അത് അത്രേ ഉള്ളൂ. ശരി അമ്മേ, ഓക്കെ. വെള്ളം തരൂ. കം, എഴുന്നേറ്റ് ഈ ടാബ്ലറ്റ്സ് കഴിക്കേ. ദാ ദാ വെള്ളം. അങ്ങനെയൊന്നുമില്ല, ഞാൻ കാരണമല്ല നിനക്ക് പനി വന്നത്. എനിക്ക് ഒരുപാട് വിഷമമുണ്ട്. നിനക്ക് എന്ത് ഹെൽപ്പ് വേണമെങ്കിലും എപ്പോഴാണെങ്കിലും എന്നെ കോണ്ടാക്ട് ചെയ്താൽ മതി. എന്റെ സെൽ നമ്പർ ഉണ്ടല്ലോ. എന്നാ ഞാൻ പോട്ടെ. പോട്ടമ്മേ. അവര് വളരെ നല്ല സ്ത്രീയാണ് മുത്തശ്ശി. അതെ അതെ, ഞാൻ എല്ലാം അറിയുന്നുണ്ട്. നീ കിടന്നുറങ്ങാൻ നോക്ക്.